സൂക്ഷ്മവുമുത്തമോത്തുമായ ബ്രഹ്മവിദ്യയെ പഠിച്ചുകൊണ്ട് പകരം വയ്ക്കാനില്ലാത്ത പലതും പകർന്നു തരാൻ പ്രാപ്തമായ ഈ സംസ്കാരത്തെയാണ് ഈ പഠന വൈഭവത്തെയാണ് നാം അറിയേണ്ടതും ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നമുക്കറിയാം ഏതാണ്ട് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം തൊട്ട് തന്നെ മതം സംസ്കാരം കുലം മഹത്വം തുടങ്ങിയവ ഓരോന്നും വർണ്ണിച്ചുകൊണ്ട് തലമുറ തലമുറയായി നടന്നു വരുന്ന നീതിന്യായ രീതികളും സദാചാര മൂല്യങ്ങളും നൈസർഗികമായ സംസ്കൃതിയും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിഷയീബന്ധിത വസ്തുതകൾ മാത്രമാണ് മൺമറഞ്ഞുപോയ തലമുറക്കാർ വളർത്തി ഉയർത്തി മാറിലേത്തി താലോലിച്ചു പോകുന്ന വിശിഷ്ട ഗുണങ്ങളുടെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ അഭിമാന പുരസരം അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയും സമൂഹവും രാഷ്ട്രവും ഒന്നായി നിന്നതിൻ്റെ വസ്തുനിഷ്ഠമായ കാരണം ഭൂതകാല ദേശീയ നേതൃത്വത്തിൻ്റെ മികവ് നിഷേധിക്കാൻ സാധിക്കാത്ത മേന്മയും തന്നെയാണ് ഭാരതീയ ചിന്തയുടെ പഠന വൈഭവത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ നാം അറിയണം എന്താണ് ഭാരതീയ ഗുരുത്വം എന്താണ് ധർമ്മത്തിൻ്റെ മഹത്വം എന്താണ് ജീവിത ലക്ഷ്യം ഈ മൂന്ന് സംവിധാനങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ഏകവും നിതാന്തവും അദ്വൈതവുമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്താത്തമായ തലത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല സജ്ജനങ്ങളെ അതുകൊണ്ട് തീർച്ചയായിട്ടും ആധുനിക തലമുറയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടി നമുക്ക് ഭാരതീയ സനാതന ധർമ്മത്തെയും ഈ വിശ്വഭാരത സംസ്കാരത്തെയും ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കാം അതായത് നമ്മുടെ ഭാരതീയ ഗുരുത്വം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളോട് ഗുരുത്വത്തെ പറ്റിയും ഗുരുവിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് പക്ഷേ ഗ്രഹിക്കത്തക്ക അല്ലെങ്കിൽ മനസ്സിലാകത്തക്ക പരിപക്വതയൊന്നും ഉണ്ടാവില്ല കാരണം ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു മഹത്വം ഒക്കെ കഴിഞ്ഞ കാലങ്ങളുടെ ചവിട്ടുകുറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആധുനികതയുടെ ആ ഒരു തലമുറ മറ്റെന്തിനോ വേണ്ടി നിലവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ ഗുരുത്വത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഈ മഹത്വത്തിൻ്റെ താഴ്വരയിലേക്ക് കൂടി ഇടയ്ക്കെങ്കിലും ഇത്തരം സംവിധാനങ്ങളിലൂടെ ഇത്തരം വിശേഷങ്ങളിലൂടെ നമുക്ക് എത്തിക്കുവാൻ സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഗുരുത്വത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്താ